day, got rose in my cup though. Started climbing my phone, she got me locked in on cup though. Cocaine in my nose, day, got rose in my cup though. ഗൈസ്, നിങ്ങളൊരു ഫാമിലി ഗെറ്റ് ടുഗതറോ ബാച്ചിലർ ഗെറ്റ് ടുഗതറോ ഓഫീസ് ഗെറ്റ് ടുഗതറോ അങ്ങനെ എന്തെങ്കിലും ഗ്രൂപ്പ് സ്റ്റേ പരിപാടിയും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു കിഡിലൻ ഫാം ഹൗസാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. തൊടുപുഴയുള്ള ഒരു കിഡിലൻ ഫാം ഹൗസ്. സംഭവം അതിൻ്റെ ഒരുപാട് നല്ല വശങ്ങളും ചീത്തവശങ്ങളും അങ്ങനെ എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. തൊടുപുഴ ടൗണിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു റിസോർട്ടിലേക്ക് ഉള്ളത്. ഈ റിസോർട്ടിലേക്ക് വരുന്ന ലാസ്റ്റ് കുറച്ച് വഴികൾ ഇത്തിരി മോശമാണ്, എന്നാലും എല്ലാ വണ്ടികളും കയറി പോരും. നിങ്ങളുടെ വണ്ടി കുറച്ച് ട്രാവലർ കുറച്ച് വലിയ വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പുറത്ത് പാർക്ക് ചെയ്യാൻ അത്യാവശ്യം നല്ല സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പം കുറഞ്ഞ വണ്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എൻ്റെ വണ്ടി ബൊലേറൊക്കെ ഈസിയായിട്ട് കയറി വരുന്നുണ്ട്. ഈ ഒരു കവാടത്തിൽ കൂടെ കയറി നിങ്ങൾക്ക് ഉള്ളിൽ മഴ കൊള്ളാതെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു പാർക്കിംഗ് ഏരിയയും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതൊക്കെ അടിപൊളിയാണ്. അതുപോലെ തന്നെ കയറി വരുമ്പോൾ തന്നെ ഇവിടുത്തെ ഒരു വൈബ്, ആ ഒരു പഴയ തറവാട് പോലത്തെ ഒരു വൈബൊക്കെ നല്ല അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വൈബ് നമുക്ക് ഇതിൻ്റെ പുറത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യലായിട്ട് മിസ്റ്റ് പോലത്തെ മഴയൊക്കെ അവർ പെയ്ക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ വളരെ ശാന്തമായ അല്ലെങ്കിൽ നല്ല കൂളായിട്ടുള്ള ഒരു കിടിലൻ വൈബ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഗ്രൂപ്പായിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാനോ അതുപോലെ തന്നെ വെറുതെ ഇരിക്കാനോ ഒരുപാട് മിറ്റവും അതുപോലെ തന്നെ വലിയൊരു വരാന്തയും അവിടെ കുറേ ചെയറും ഊഞ്ഞാലും വരെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഇരിക്കാനും നമുക്ക് നല്ല രസമാണ്. കാരണം വലിയ വരാന്തയുണ്ട്, കുറേ പേർക്ക് വരാന്തയിൽ ഇരിക്കാൻ പുറത്ത് നിന്നുകൊണ്ട് വല്ല ആക്ടിവിറ്റീസ് ചെയ്യാം, എല്ലാവർക്കും കാണാം, അങ്ങനെ ഒരുപാട് ഒരു ബെനിഫിറ്റ് അതുകൊണ്ട് ഉണ്ടിട്ട്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കയറി വരുന്ന ലിവിങ് റൂമിൽ തന്നെ കുറേ ചെയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഡൈനിങ് റൂമിലേക്ക് ആക്സസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഹോളുണ്ട്. ആ ഹോളിൽ നിന്നാണ് റൂമുകളിലേക്കുള്ള ആക്സസ് വരുന്നത്. ഒരു റൂം എ സി അല്ല, പിന്നെയുള്ള റൂമുകൾ 3 റൂമുകളാണുള്ളത്. ആ 3 റൂമും എ സി ആണ്, ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. മറ്റേ ആ ഒരെണ്ണം ശരിക്കും റൂമായിട്ട് വിടാൻ പറ്റില്ല, കാരണം ബാത്റൂം അറ്റാച്ച്ഡ് ഇല്ല, അതുപോലെ തന്നെ എ സി ഒന്നും ഇല്ല. എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എ സി റൂമുകളൊക്കെ നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാത്റൂമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ നല്ല വലിപ്പമുള്ള റൂമുകളൊക്കെയാണ്. എന്നാലും ആ ഒരു പഴയ വീട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തതിൻ്റെ കുറച്ച് പോരായ്മകളൊക്കെ എനിക്ക് തോന്നി. ഇവിടുത്തെ റൂമുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഓടിച്ചിട്ട് കാണിച്ചുതരാം, നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുപോകട്ടാ. ഫർണിച്ചറിൻ്റെ കാര്യത്തിൽ ഒരുപാട് ഫർണിച്ചർ ഉണ്ട്. അതുപോലെ തന്നെ കിച്ചൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 3 കിച്ചൺ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് അവിടെ നിങ്ങൾക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്രിഡ്ജുണ്ട്, നല്ല വലിയ ഫ്രിഡ്ജുണ്ട്. നിങ്ങൾ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ നമുക്ക് കൂളായിട്ട് അവിടെ വയ്ക്കാൻ പറ്റും. അതുപോലെ ഫുഡാണെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും ഡ്രിങ്ക്സ് ആണെങ്കിലും എല്ലാം അതിൽ നമുക്ക് വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ അവർ 2 കേസ് വെള്ളം ഓൾറെഡി അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. നല്ല ചൂടുള്ള സമയത്താണ് ഞങ്ങൾ ചെന്നത്, അപ്പോൾ അതൊക്കെ നല്ല യൂസ്ഫുള്ളായിരുന്നു. അപ്പോൾ ആ കിച്ചൻ്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം ഒരുപാട് സ്ഥലമുണ്ട്, ഓവനൊക്കെ അവിടെ അവൈലബിളാണ്. മൊത്തത്തിൽ ഒരു ആവറേജ്, എന്നാലും സൗകര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഈ ഒരു ഫാം ഹൗസിൻ്റെ ബാക്കിലായിട്ടാണ് അവർ സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്തിരുന്നത്. കുട്ടികൾക്കൊരു ചെറിയ സ്വിമ്മിംഗ് പൂളുണ്ട്, അതുപോലെ തന്നെ അപ്പുറത്തൊരു വലിയ സ്വിമ്മിംഗ് പൂളുണ്ട്. വലുതാണെന്ന് പറഞ്ഞാൽ
അത്ര വലിയ സ്വിമ്മിംഗ് പൂളല്ല, എന്നാലും അത്യാവശ്യം നല്ല വൈബിൽ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് തൊട്ടപ്പുറത്ത് ചേർന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്, നമുക്ക് അവിടെ ഫുഡ് ഗ്രില്ലൊക്കെ ചെയ്യാനുള്ള പരിപാടി ഉണ്ട്, അതുപോലെ അപ്പുറത്തൊരു ബാർ കൗണ്ടർ പോലത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല അടിപൊളിയാട്ടോ. അത് നൈറ്റ് ആയി കഴിഞ്ഞാൽ ലൈറ്റൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി അടിപൊളിയാണ്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ആ ഫുഡ് കഴിക്കുന്നതിന് തൊട്ട് അപ്പുറത്ത് തന്നെയാണ് ഒരു ബാർ കൗണ്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേനെ. വെള്ളമടി, സിഗരറ്റ് വലി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ നടക്കും. അതുകൊണ്ട് അതൊരു മാറി നിന്ന് അത് ചെയ്യേണ്ടവർക്ക് അവിടെയും ചെയ്യാം. പിന്നെ ആ സ്വിമ്മിംഗ് പൂളിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഇറങ്ങി അവിടെ നിന്ന് ഒരു ഡ്രിങ്ക്സൊക്കെ കഴിച്ച് അവിടെ ഇരിക്കാം. എല്ലാം കൊണ്ടും ആ ഒരു വൈബ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും അടിപൊളിയായിരിക്കും. പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിന് എന്തായാലും ഇഷ്ടപ്പെടും, ആ ഒരു ബാച്ചിലേഴ്സ് ട്രിപ്പായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഫാമിലി ട്രിപ്പാണെങ്കിലും നല്ല അടിച്ചുപൊളി ടീംസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയായിട്ട് തന്നെ ഫീൽ ചെയ്യും. അങ്ങനത്തെ ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയ. ഫുഡ് അടി കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും സ്വിമ്മിംഗ് പൂളിലൊന്ന് എൻജോയ് ചെയ്തു. കുട്ടികളും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു, അതുപോലെ ലേഡീസും ഞങ്ങളും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കുറേ നേരം സ്വിമ്മിംഗ് പൂളിൽ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കണ കാര്യം ഓർത്തത്. അപ്പോൾ അവരിപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായത് അവർ അരമണിക്കൂർ മുമ്പ് പറഞ്ഞാൽ മതി ഫുഡ് അവിടെ ചായ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സെറ്റ് ചെയ്ത് തരുമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ചായയുടെ കാര്യം പറഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ ആൾ പറഞ്ഞ് അയ്യോ അവിടുത്തെ ആൾ പോയല്ലോ എന്നൊക്കെ പറഞ്ഞു. നോർമലി അരമണിക്കൂർ മുമ്പ് പറഞ്ഞതെന്നാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് നമ്മളങ്ങനെ പറഞ്ഞത്, 4 മണിക്കായി പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടപ്പോൾ പറഞ്ഞു വേറെ പുറത്തുനിന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. പറഞ്ഞു പുറത്തുനിന്ന് ചായ കൊണ്ടുവരാം, പക്ഷേ ഒരു 300 രൂപയ്ക്ക് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും ഡെലിവറി ചാർജെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ അടുത്ത് എവിടെയാണ് ചായക്കട കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ ഒരു 3 കിലോമീറ്റർ അടുത്ത് ചായക്കടയും കാര്യങ്ങളുണ്ട്, അടിപൊളി ചായക്കടയും സ്നാക്സ് ഇട്ട സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന്. ആ ഒരു 3 കിലോമീറ്ററിനാണ് അവർ 300 രൂപ ഡെലിവറി ചാർജ് കൊടുക്കുന്നു പറഞ്ഞത്. ആ ഒരു ഫെസിലിറ്റി അവർക്ക് ചെയ്യാൻ പറ്റൂല, ഭയങ്കര കടുത്തുറപ്പൻ റേറ്റ് പറയുകയും ചെയ്തു. ഇവിടെ നമ്മൾ നിൽക്കുന്ന റേറ്റും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും അത്ര റേറ്റിനാണ്. അതായത് അത്ര വലിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിനല്ല നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് പുറത്ത് പോയി. 3 കിലോമീറ്ററല്ലേ ഉള്ളൂ, ഞങ്ങൾ അവിടെ പോയി അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാമല്ലോ. നൈസായിട്ട് പോയി അവിടെ ചായ കുടിച്ച് സ്നാക്സ് വാങ്ങിച്ചു, പിന്നെ പുറത്തുനിന്ന് പാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവിടെ തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചു. സ്നാക്സ് നമ്മൾ പുറത്ത് വാങ്ങിച്ചു. ആ ഒരു കട ഉണ്ടല്ലോ അത് അടിപൊളിയായിരുന്നു കേട്ടോ. അവിടുത്തെ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അതുപോലെ സ്നാക്സും എല്ലാ കാര്യങ്ങളും അടിപൊളിയായിരുന്നു. സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ചായ അടിപൊളിയാണ്, ഇത് അത്യാവശ്യം ഫേമസ് ഒരു കടയാണെന്നാണ് ഇവിടെ എല്ലാവരും പറഞ്ഞത്. നൈറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അടിപൊളി വൈബാട്ടോ, കാരണം ആ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല രസമാണ്. അതുപോലെ തന്നെ ഡി ജെ ലൈറ്റ് ഉണ്ട്, അത് അവർ സെറ്റ് ചെയ്ത് തരും. അതുപോലെ തന്നെ അവിടെ നമുക്ക് വലിയ സ്പീക്കർ ഇട്ടുട്ടോ, ബ്ലൂടൂത്ത് സ്പീക്കർ, നല്ല സൗണ്ടുള്ള ബ്ലൂടൂത്ത് സ്പീക്കറാണ്, അതും കിട്ടും. അതും വെച്ച് ആ ഒരു ലൈറ്റും കാര്യങ്ങളും ഡി ജെ ലൈറ്റൊക്കെ ഇട്ട്, കൂടാതെ അവർ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു മിസ്റ്റ് പോലത്തെ മഴയൊക്കെ ഉപയോഗിക്കും. നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. ബാച്ചിലേഴ്സിനാണെങ്കിൽ ഒന്നും പറയണ്ട, അറും മതിക്കാം. നല്ല കിടിലൻ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അതും പറയണ്ട, എല്ലാവർക്കും നല്ല അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു വൈബ് നമുക്ക് നൈറ്റ് അവിടെ കിട്ടും. ഇതിലെടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ടൈം ലിമിറ്റ് ഇല്ല, സൗണ്ട് ലിമിറ്റ് ഇല്ല. നമുക്ക് ടൈം എത്ര സമയം വേണമെങ്കിലും പാട്ടൊക്കെ വെച്ച് എൻജോയ് ചെയ്ത് ഒച്ചപ്പാടും ബഹളവും കാര്യങ്ങളും. സ്വിമ്മിംഗ് പൂളൊക്കെ നമുക്ക് നൈറ്റ് എത്ര മണി വരെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ചില റിസോർട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഇത്ര സൗണ്ട് കൂടുതൽ വയ്ക്കാൻ പറ്റില്ല, ഇത്ര ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഓഫ് ചെയ്യേണ്ടി വരും. സ്വിമ്മിംഗ് പൂളിന് ഇത്ര ടൈം, അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ സ്വിമ്മിംഗ് പൂള് നമുക്ക് ഇഷ്ടമുള്ളത്ര യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് പാട്ട് ഇഷ്ടമുള്ളത്ര സൗണ്ടിൽ ഇഷ്ടമുള്ള ടൈം വയ്ക്കാം, ഒരുപാട് നേരം പുറത്ത് എൻജോയ് ചെയ്ത് നൈറ്റ് ഫുൾ വൈബ് ചെയ്യാം. അടിപൊളിയാണ് എല്ലാ പരിപാടിയും നടക്കൂടെ. ആ പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരും, പക്ഷെ ഞങ്ങൾ ഗ്രില്ല് ചിക്കനും കാര്യങ്ങളൊക്കെ മസാല പറ്റി ഞങ്ങൾ തന്നെ കൊണ്ടുവന്നതാണ്. ഇവർ ചാർക്കോള് നമുക്ക് സെറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചാർക്കോള് സെറ്റ് ചെയ്തു തന്നു. പിന്നെ മയണൈസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ മയണൈസ് ചോദിച്ച സമയത്ത് അവിടെ ഇല്ല, പുറത്ത് പോയി വാങ്ങിക്കണമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ കുറച്ച് കടകളൊക്കെ നോക്കിയപ്പോൾ കിട്ടിയില്ല. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് മയണൈസ് ഇവിടെ തരാമെന്ന് പറഞ്ഞ ആളെ നമ്മൾ കോൺടാക്ട് ചെയ്ത ആളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആൾ അവിടെ ഉണ്ട്, അവിടെ അറേഞ്ച് ചെയ്തതരാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പുള്ളി അറേഞ്ച് ചെയ്ത് തന്നു കേട്ടോ, മയണൈസ് അറേഞ്ച് ചെയ്ത് തന്നു, അതുപോലെ ചാർക്കോളും അറേഞ്ച് ചെയ്ത് തന്നു. ഞങ്ങൾ ഫിഷും ചിക്കനും കൊന്നിട്ടായിരുന്നു, എല്ലാ അൽഫാമൊക്കെ അടിച്ച് നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് ഭയങ്കര ഓവർ ഫുഡായിരുന്നു, ഞങ്ങൾ ഓൾറെഡി ഉച്ചയ്ക്ക് നല്ല ഫുഡ് കഴിച്ചുകൊണ്ട് ഒരുപാട് ഫുഡൊന്നും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയില്ല.
പിന്നെ ആ നൈറ്റ് ഫുള്ള് വീണ്ടും ഫുഡ് അടി കഴിഞ്ഞ് വീണ്ടും സ്വിമ്മിംഗ് പൂളിൽ കുറേ നേരം എൻജോയ് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ ഒരു ലിമിറ്റില്ല, ടൈം ലിമിറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാം. ബാച്ചിലേഴ്സിന് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നും 100% എൻജോയ് ചെയ്യാൻ പറ്റിയൊരു കിഡ്ലം സ്പേസ് തന്നെയായിരിക്കും ഇത്. കാരണം നമ്മളൊരു ഗെറ്റ് ടുഗദർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി അടിച്ചു പൊളിക്കാന്നൊക്കെ ഉള്ളതല്ലേ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വലിയൊരു മൂന്നാറൊക്കെ പോലെ ഒരു വലിയൊരു ആ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ലെങ്കിലും ആ ഒരു ഗെറ്റ് ടുഗദർ നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു കിഡ്ലം സ്ഥലം തന്നെയായിരിക്കും ഈ ഒരു സ്ഥലം. ഒരുപാട് കുറവുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ബാച്ചിലേഴ്സിന് അടിപൊളിയാണ് എന്തൊക്കെ പറഞ്ഞാൽ. സ്വിമ്മിംഗ് പൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ആ ഒരു ഡൈനിങ് ഏരിയയുടെയും അതുപോലെ ആ ബാർ കൗണ്ടറിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂമും അതുപോലെ തന്നെ ഷവറും ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ കൊടുക്കുന്ന റേറ്റിന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആണ് എല്ലാവർക്കും. ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് നമുക്ക് ബ്രെഡ് ഉണ്ടായിരുന്നു, ജാം ഉണ്ടായിരുന്നു, ബട്ടർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇതുണ്ടായിരുന്നു, വാട്ടർമെലൺ ഉണ്ടായിരുന്നു, പിന്നെ ഇടിയപ്പം, അപ്പം, മുട്ടക്കറി. നമ്മൾ കൊടുക്കുന്ന റേറ്റിന് ഇത് അത്ര വലിയ ബ്രേക്ക്ഫാസ്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല, ജസ്റ്റ് ആവറേജ്. പിന്നെ ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ പറയാട്ടോ. ഇവിടെ 6 adults നോർമൽ ഡേയ്സിൽ, അതായത് വീക്ക് ഡേയ്സിൽ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ വരുന്നത് 6 13,500, എക്സ്ട്രാ പെർ ഹെഡ് 850 ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റാണ് വരുന്നത്. അതുപോലെ തന്നെ വീക്കെൻഡ് ഡേയ്സിലാണെന്നുണ്ടെങ്കിൽ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ആണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 6 adults 14,500, എക്സ്ട്രാ പെർ ഹെഡ് 850 ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നുണ്ട്. ചെക്കിൻ ടൈം വരുന്നത് 2 PM, ചെക്കൗട്ട് ടൈം വരുന്നത് 11:30 നെക്സ്റ്റ് ഡേ. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പോയപ്പോൾ ഉള്ള റേറ്റാണ് ഞാൻ പറഞ്ഞത്. പലപ്പോഴും റേറ്റും കാര്യങ്ങളൊക്കെ സീസൺ അനുസരിച്ച് മാറും. അപ്പോൾ റേറ്റ് നിങ്ങൾ എപ്പോഴും എന്തായാലും വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞങ്ങളങ്ങനെ ബാക്കി പൈസയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. രാവിലെ 11:30 ഇറങ്ങിയതുകൊണ്ട് ഇനിയും നമുക്ക് ഒരുപാട് സമയമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇറങ്ങാം. അപ്പോൾ ഇവിടെ നിന്ന് പോകാൻ പറ്റിയ സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞുതരാം, ഞങ്ങൾ പോയ സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ കുറച്ച് ദൂരം ഞാൻ പറഞ്ഞു റോഡ് കുറച്ച് മോശമാണ്, അതായത് ടാറിട്ട് റോഡല്ല, അതെ ഇങ്ങനത്തെ വഴിയാണ്, ഈ ഒരു വഴി കൂടെയാണ് നമ്മൾ ഇവിടേക്ക് വരുന്നത്. രാവിലെ ചെക്കൗട്ടൊക്കെ ചെയ്ത് എവിടെയൊക്കെ കറങ്ങാൻ പോകണമെന്ന് ചോദിച്ചാൽ തൊടുപുഴയിൽ നിന്ന് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മൂന്നാറ് വേണമെങ്കിൽ വരെ പോകാം, കുറച്ച് നേരത്തെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ 2.5 മണിക്കൂർ അവിടെ നിന്നുള്ളൂ. ഞങ്ങൾ പോയത് വാഗമൺ, വാഗമൺ കുറച്ചൊരു അടുത്താണ്. പിന്നെ വാഗമൺ പോകുന്ന റൂട്ടുണ്ടല്ല, മൂന്നാറ് കുറേ തവണ പോയിട്ടുണ്ട്, മൂന്നാറ് അടിപൊളിയാണ്. പക്ഷേ വാഗമൺ ഞങ്ങൾ പോയ റൂട്ട് നല്ല അടിപൊളി റൂട്ടായിരുന്നു, കാണാനൊക്കെ നല്ല രസമുള്ള റൂട്ട്, റോഡും നല്ല അടിപൊളി റോഡായിരുന്നു. പിന്നെ പോകണ വഴിക്ക് ഇത് ഇങ്ങനെ ഒരു ബേക്കറി ഉണ്ട്, ഇവിടെ നിന്ന് ചായ കുടിച്ചു, ജ്യൂസ് കുടിച്ചു, അവക്കാഡോ ഷേക്കൊക്കെ അടിപൊളിയായിരുന്നു. ഒരു ചേച്ചി മാത്രമേ ആ കടയിൽ ഉണ്ടായിരുന്നുള്ളൂ, അവിടെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും കഴിച്ച് പല പല വ്യത്യസ്തമായ സാധനങ്ങൾ കഴിച്ചു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ യാത്ര അവിടെ വന്നിട്ട് ഞങ്ങൾ നേരെ പോയത് വാഗമൺ മറ്റേ പൈൻ തോട്ടത്തിലേക്കാണ്. അതിലൂടെ കുറച്ച് നേരം നടന്ന് പിന്നെ അവിടെ ഫോട്ടോസൊക്കെ എടുത്ത്, പിന്നെ കുറച്ച് നേരം ഇരിക്കാനൊക്കെ നല്ല രസമല്ലേ, നല്ല തണലും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അടിപൊളിയാണ്. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല രസമാണ്, മിക്കവരും പോയിട്ടുണ്ടാവും അവിടെ. അതുപോലെ എല്ലാവരും കൂടി പോകുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണ്. അവിടെയൊക്കെ പോയി അവിടെ കുറച്ച് നേരം എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് എപ്പോഴും പാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, എവിടെ പോയാലും പാർക്ക് കാണണം. അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ നമ്മുടെ വാഗമൺ അഡ്വഞ്ചർ പാർക്കിലേക്ക് പോയി. ആ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഇല്ലേ, ആ ഒരു ഇതിലേക്ക്. ഞങ്ങൾക്ക് ഒരുപാട് സമയമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഓടിച്ചിട്ട് പിള്ളേർക്ക് കുറച്ച് റൈഡിലും കാര്യങ്ങളൊക്കെ കയറി. ഓരോ റൈഡിൽ കയറാനും പ്രത്യേകം പൈസ കൊടുക്കണം നമുക്കവിടെ. അത്യാവശ്യം നല്ലൊരു ട്രിപ്പായിരുന്നു, അടിപൊളി ട്രിപ്പായിരുന്നു. നിങ്ങൾക്ക് അത്യാവശ്യം സമയം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും, കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് വലിയവർക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഗ്ലാസ് ബ്രിഡ്ജൊക്കെ എന്തായാലും നമ്മൾ ശരിക്കും ഒരു തവണയെങ്കിലും കയറേണ്ട ഒരു ഐറ്റം തന്നെയാണ്. അതുപോലെ തന്നെ അവിടെ ഒരുപാട് സിപ്പ് ലൈൻ ഉണ്ട്, അതുപോലെ തന്നെ സ്കൈ സൈക്ലിംഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിപ്പ് അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളും പോസിറ്റീവും നെഗറ്റീവും എല്ലാം ഇതിൽ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനിയും നല്ല കിഡിലെ നല്ല അടിപൊളി വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു കിഡിലെ വീഡിയോ ആയിട്ടാണ് എല്ലാവർക്കും. ബൈ ബൈ.